ജസ്റ്റിസ് ലൈബ്രറി മ്യൂസിയമാക്കി മാറ്റാനുള്ള ഒരു നീക്കം അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഒരു വിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് നാളെ വിരമിക്കാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വിനീഷ, സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ലൈബ്രറിയാണ് മ്യൂസിയമാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പറ്റം അഭിഭാഷകർ ഇത് ഉദ്ഘാടനം ചെയ്യരുത് എന്ന രീതിയിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ലൈബ്രറി ഉദ്ഘാടനം ഇന്ന് നടക്കാനിരിക്കുകയാണ്. പരിപാടി ബഹിഷ്കരിക്കണം, ഈ ഉദ്ഘാടന ചടങ്ങുമൊപ്പം ഈ ലൈബ്രറി ഇവിടെ നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നാണ് ഇപ്പോൾ അഭിഭാഷകർ വാദിക്കുന്നത്. പ്രത്യേകിച്ചും അതീവ സുരക്ഷാ മേഖലയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് അകത്തേക്ക് കടക്കാനോ ഒരു പരിധിവരെ മാധ്യമപ്രവർത്തകർക്ക് പോലും അകത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ. നമുക്കറിയുന്നത് പോലെ തന്നെ വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് അടക്കം പ്രവേശനം നൽകുന്ന രീതിയിലുള്ളൊരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്താൽ അത് സുപ്രീം കോടതിയുടെയും ഒപ്പം അഭിഭാഷകരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ തന്നെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഉയർത്തിപ്പിടിച്ച് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഭിഭാഷകർ ഒരു പറ്റം അഭിഭാഷകർ ഇത് തടയുന്നത് അടക്കമുള്ള രീതിയിലേക്ക് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നാളെ വിരമിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. നേരത്തെയും ഡിവൈ ചന്ദ്രചൂഡുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം യു പിയിലെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി പറയുന്നതിനുമൊപ്പം നരേന്ദ്രമോദിയുടെ വീട് സന്ദർശിച്ചതും അടക്കമുള്ള വിവരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരു വിവാദത്തിലേക്ക് ചീഫ് ജസ്റ്റിസ് ഈ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മ്യൂസിയം ആക്കുന്നത് ലൈബ്രറി മ്യൂസിയം ആക്കുന്നതിനെതിരെ അഭിഭാഷക രംഗത്തെത്തിയിരിക്കുന്നത്. വിനീഷ.